നമസ്കാരം. ചൈന എന്ന രാജ്യം എന്ത് ചെയ്താലും അത് പിൻവാതിലിലൂടെ ചെയ്യുകയും അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ മാത്രം എല്ലാ സ്ഥലങ്ങളിലേക്കും കയറ്റി അയക്കുകയും, അതായത് ചൈന എന്നാൽ ചതിയുടെ പ്രതീകം, എല്ലാവരെയും ചതിക്കും, സാമ്പത്തികമായി ചതിക്കും, അതുപോലെ തന്നെ അതിർത്തിപരമായി ചതിക്കും, യുദ്ധം ചെയ്ത് ചതിക്കും, പിടിച്ചടക്കി ചതിക്കും, പണം കൊടുത്ത് ചതിക്കും, എല്ലാം ചതിക്കും. ചതിയന്മാരാണ് ചൈന. ചൈന ചങ്കില ചൈനയല്ല, ചതിയൻ ചൈനയാണ്. ചൈനയുടെ സ്വർണം ലോക മാർക്കറ്റുകളിലേക്കൊക്കെ എത്രയോ കാലമായി എത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അത് ഒരു പുതിയ പഠനം വന്നിരിക്കുന്നു. ചൈന ഈ പല വിഷയങ്ങളിലും ഇടപെടുന്ന ഈ ഒരു സമയത്ത് പുതിയ ഒരു നിരീക്ഷണം വന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു നിരീക്ഷണം വന്നിരിക്കുന്നു. ചൈന പല മേഖലകളിലേക്കും കയറ്റി അയക്കുന്ന സ്വർണം വ്യാജമാണ്. ഒന്നിൽ ചെമ്പിൽ പൊതിഞ്ഞ സ്വർണമാണ്, അല്ലെങ്കിൽ ടങ്സ്റ്റൺ എന്ന ലോഹത്തിൽ പൊതിഞ്ഞ സ്വർണമാണ് പലപ്പോഴും പല മേഖലകളിലേക്കും ചൈന ബിസിനസ് ആവശ്യങ്ങൾക്കായി കയറ്റി അയക്കുന്നത്. കിങ് ഗോൾഡ് ജ്വല്ലറി എന്ന് പറയുന്ന ഒരു കമ്പനി ചൈനയിലെ വളരെ പ്രമുഖമായ ഒരു സ്വർണ വ്യാപാര മേഖലയാണ്, സ്വർണ വ്യാപാര കേന്ദ്രമാണ്. അവിടെ നിന്ന് പല മേഖലകളിലേക്കും അയക്കുന്ന സ്വർണം വ്യാജമാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. എത്രയോ ബില്യൺ ഡോളറുകളാണ് ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചൈന ലോകരാജ്യങ്ങളിൽ നിന്നും, ലോകത്തെ പല കച്ചവടക്കാരിൽ നിന്നും, അതുപോലെ തന്നെ സ്വർണ വ്യാപാരികളിൽ നിന്നും അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നത്. കാരണം സ്വർണം വരുമ്പോൾ അത് പുറമേ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അകത്ത് സ്വർണമുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനുള്ള സാങ്കേതികവിദ്യ ഉണ്ട്. എന്നാൽ ചൈനയുടെ പല രീതികളുമനുസരിച്ച് ഇവയൊക്കെ വളരെ സൂക്ഷ്മമായി സംഗ്രഹിച്ച്, അല്ലെങ്കിൽ ഇതിനെയൊക്കെ സൂക്ഷ്മമായി കപടവൽക്കരിച്ച്, ഇതിനെയൊക്കെ മറികടക്കാനുള്ള എല്ലാ സാങ്കേതിക വിദ്യയോടും കൂടിയാണ് ഗോൾഡ് ബാറുകൾ ചൈന ലോകത്തിന് കയറ്റി അയക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ദ ഫേക്ക് ഗോൾഡ് കെയിം ടു ലൈറ്റ് ഇൻ ഫെബ്രുവരി വെൻ ഡൊഗ്വാൻ ട്രസ്റ്റ്, വൺ ഓഫ് ദ ഫേമസ് ചൈനീസ് ഷാഡോ ബാങ്ക്സ്, സെറ്റ് ഔട്ട് ടു ലിക്വിഡേറ്റ് കിങ് ഗോൾഡ് കൊളാട്രൽ ടു കവർ ഡിഫോൾട്ടഡ് ഡെബിറ്റ്സ് എന്നുള്ള ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഇത് വളരെ കാര്യമായി തന്നെ അന്വേഷണ വിധേയമാക്കേണ്ട വിഷയമാണ് ചൈനയുടെ ഈ തീരുമാനങ്ങളും. ഇത്തരത്തിലുള്ള, അതായത് 83 ടൺ ഫേക്ക് ഗോൾഡ് ബാൾസ്, അതായത് ഈ സ്വർണ കട്ടകൾ, അപ്പോൾ അത് മാർക്കറ്റ് റോക്കഡ് ബൈ മാസീവ് ചൈന കൗണ്ടർഫീറ്റിംഗ് സ്കാൻഡൽ എന്ന് പറഞ്ഞാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ തന്നെ സീറോ ഹെഡ്ജ് എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര വെബ്സൈറ്റാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. 83 ലക്ഷം ടൺ, എത്രയോ കാലങ്ങളായി ചൈന ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ചൈനയ്ക്ക് ഇതുപോലെയുള്ള ചതികൾ മാത്രമേ അറിയൂ എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടി ഇതാ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. വളരെ കാര്യമായി തന്നെ ഈ ഒരു വിഷയം അന്താരാഷ്ട്ര തലത്തിൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ വരെ ഈ ഒരു വിഷയം ചർച്ച ചെയ്തു കഴിഞ്ഞു. ചൈനയുടെ ഈ ചതി ഇത്തരത്തിൽ എല്ലാ മേഖലകളെയും, സാമ്പത്തിക മേഖലകളെ, ലോകത്തിൻ്റെ സാമ്പത്തിക മേഖലയെ, അതുപോലെ തന്നെ ലോകത്തിൻ്റെ വ്യാപാര മേഖലയൊക്കെ തകർക്കാനായിട്ടുള്ള ചൈനയുടെ തന്ത്രം, ഇതിനൊക്കെ തന്നെ, ഇത്തരത്തിലുള്ള നടപടികൾക്കൊക്കെ തന്നെ ചൈനീസ് സർക്കാരിൻ്റെ, കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ എല്ലാവിധ പിന്തുണയുമുണ്ട് എന്നുള്ളതാണ് വാസ്തവം. മറ്റുള്ളവരെ തകർക്കാൻ, ലോകത്തെ തകർക്കാൻ ചൈന എടുക്കുന്ന അടുത്ത അടവാണിത്. വൈറസുകളെ കയറ്റിവിടുക, അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ കയറ്റിവിടുക, ഇതുപോലെ വ്യാജമായി സ്വർണം എല്ലായിടത്തേക്കും എത്തിക്കുക, സ്വർണ്ണ വ്യാപാര മേഖലയെ തന്നെ, ലോകത്തിൻ്റെ സ്വർണ്ണ വ്യാപാര മേഖലയെ തന്നെ താറുമാറാക്കുന്ന, ആ സമ്പദ് രംഗത്തെ തന്നെ പിടിച്ചുലയ്ക്കുന്ന ഒരു നടപടിയാണ് ചൈന സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് കാലങ്ങളായിട്ട്. ഈ ഒരു വിഷയത്തിൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനും അതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള, വിവിധ രാജ്യങ്ങളിലുള്ള സ്വർണ വ്യാപാര സംഘടനകളും പ്രസ്ഥാനങ്ങളും, സർക്കാരുകളുടെ അധീനതയിലുള്ള പ്രസ്ഥാനങ്ങളും ഒക്കെ തന്നെ ശക്തമായ നിരീക്ഷണവും നടപടിയും ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. ചൈനയ്ക്ക് ഇത് മാത്രമേ അറിയൂ, ചൈനയ്ക്ക് ചതിക്കാൻ മാത്രമേ അറിയൂ. ചൈനയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ ദയവായി അത് വാങ്ങാതിരിക്കുക, അല്ലെങ്കിൽ ചൈനീസ് പ്രോഡക്റ്റുകൾ ഇന്ത്യയിൽ നിരോധിച്ചത് വെറുതെയല്ല. ഇവിടെ ചൈനയ്ക്ക് ഒരു സാമ്പത്തിക അടിത്തറ ഉണ്ടാകരുത്, ഇതുവരെ ഉണ്ടായ അടിത്തറ നമ്മൾ പൊളിക്കണം. ശക്തമായ ഒരു സാമ്പത്തിക പ്രതിരോധം നമ്മൾ തീർത്തിരിക്കുകയാണ്. സ്വർണം പോയിട്ട് ഒരു കടുകുമണി പോലും ചൈനയിൽ നിന്ന് ആരും വാങ്ങില്ല എന്ന് ലോകം മുഴുവൻ പ്രതിജ്ഞയെടുക്കുന്നൊരു കാലം വൈകാതെ വരും എന്നുള്ളതാണ്. 83 ടൺ സ്വർണ ബാറുകൾ, ഇതുപോലെ തന്നെ ടങ്സ്റ്റണും കോപ്പറും ചേർത്ത്, ചെമ്പും ചേർത്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മാർക്കറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള വളരെ വളരെ സീരിയസായ, വളരെ കാര്യമായ ഒരു വ്യാപാര പ്രശ്നത്തിലേക്കാണ് ഇപ്പോൾ ലോകം എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വാസ്തവം. ചൈനയ്ക്ക് ചതിക്കാൻ മാത്രമേ അറിയൂ. സ്വർണം എല്ലാം വ്യാജം, ചൈനയെ വ്യാജം, ചൈന എന്ന രാജ്യമേ വ്യാജം, ചൈന ഒറ്റപ്പെടുന്നു എല്ലാ തരത്തിലും എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇത് ഘട്ടം ഘട്ടമായി ലോകം ചൈനയെ ഒറ്റപ്പെടുത്തും. ചൈന വൈകാതെ തന്നെ, ചൈനയും ചൈനയുടെ ഉപഗ്രഹ രാജ്യങ്ങളെന്ന് പറയുന്ന പാകിസ്ഥാനും നേപ്പാളും ഒക്കെ ഇതിന് കൂട്ടുപിടിക്കുമായിരിക്കും. അവരും ഉടൻ തന്നെ ഈ ലോകത്തു നിന്ന് തന്നെ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും എന്നുള്ള കാര്യം ഉറപ്പാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.